നമസ്കാരം. ഉള്ളത് ഉള്ളതുപോലെ പറയുമ്പോൾ മുഖം ചുളിയരുത്. ഓൺ ദി സ്പോട്ടിലേക്ക് സ്വാഗതം. ഈ പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ഇരിക്കാൻ ഇടം കൊടുത്താൽ കിടക്കാൻ കട്ടിലിടുന്ന ഒരു സ്വഭാവമുണ്ടെന്ന്. പത്തനംതിട്ട നഗരത്തിലെ ഈ ദൃശ്യം കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇരിക്കാൻ വേണ്ടി ഒരിത്തിരി ഇടം കൊടുത്തതാണ്, പക്ഷെങ്കിൽ കിടക്കാൻ വേണ്ടി കട്ടിലിട്ട അവസ്ഥയാണ് പത്തനംതിട്ടയിലെ പുതിയ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ കണ്ട കാഴ്ച. കാഴ്ച ഇതാണ്. പത്തനംതിട്ട നഗരത്തിലെത്തുന്ന അന്യ സംസ്ഥാനത്തു വരുന്ന വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം നഗരസഭ ലേലത്തിൽ കൊടുത്തു. ബസ്സുകൾ പാർക്ക് ചെയ്യുന്നു, അതിനുവേണ്ടി പണം വാങ്ങാൻ വേണ്ടി ഒരു ചെറിയ കൗണ്ടർ വേണമെന്ന കരാറുകാരന്റെ ആവശ്യത്തെ നഗരസഭ അംഗീകരിച്ചു. ഇരിക്കാൻ ഒരു ഇടം ആർക്കാണെങ്കിലും ആവശ്യമാണ്. ഒന്ന് കസാര ഇട്ടിരുന്ന് ഈ രസീത് കൊടുത്താൽ മാത്രം മതി. പക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസം നഗരസഭയിലെ ഉദ്യോഗസ്ഥർ കണ്ടോ കണ്ടില്ലയോ, പലപ്പോഴും നഗരസഭയിലെ ഉദ്യോഗസ്ഥർക്ക് കണ്ണ് കാണാത്ത അവസ്ഥയാണ്. അല്ലെങ്കിൽ ഈ നഗരത്തിൽ ഈ അനധികൃതമായ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ കടകൾ ഇത്രയധികം ഉയരുകയില്ല. എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന നഗരസഭയുടെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കാൻ ഇടം കൊടുത്ത സ്ഥലത്ത് ഏകദേശം ഒരു 10 കട്ടില് ഇടാവുന്ന രീതിയിലുള്ള വലിയൊരു ക്യാബിൻ കാണുന്നു. അതാണ് ഈ കാണുന്നത്. ഈ ക്യാബിൻ ഇത്രയധികം വലിപ്പത്തിൽ പണിതിട്ടും നഗരസഭയിലെ ജീവനക്കാരോ ഉദ്യോഗസ്ഥരോ കൗൺസിലർമാരോ കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നഗരത്തിന്റെ ഉള്ളിൽ തന്നെയാണ്, അഥവാ കണ്ടിട്ടും കണ്ടതായിട്ട് നടിച്ചിട്ടുമില്ല. നടിക്കരുതല്ലോ, അങ്ങനെയാണല്ലോ അതിന്റെ ഒരു വെയ്പം. പരാതികളുമായി വന്നത് നഗരസഭയിലെ കൗൺസിലറായ SDP ഷമീറാണ്. ഷമീർ പലതവണ പരാതി ഉന്നയിച്ചെങ്കിലും കേട്ട ഭാവം നടിച്ചില്ല. എന്തായാലും ശരി, വാർത്തകൾ മാധ്യമത്തിലേക്ക് വന്നപ്പോൾ ഈ സ്ഥലം വന്ന് പരിശോധിച്ചു. അപ്പോഴാണ് നഗരസഭയിലെ ജീവനക്കാർ കാണുന്നത് ഇങ്ങനെയൊരു കെട്ടിടം ഇവിടെ പണിത് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. വാർത്ത വന്ന് വിവാദമായപ്പോൾ ഇത് പൊളിക്കാൻ നോട്ടീസ് കൊടുത്തു എന്ന് പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, പല കെട്ടിടങ്ങൾക്കും അനധികൃതമായി പണിത പല കെട്ടിടങ്ങൾക്കും പത്തനംതിട്ട ചെയ്യുന്നത് നോട്ടീസ് കൊടുത്തു. പിന്നെ എന്ത് തുടർ നടപടി ഉണ്ടെന്ന കാര്യം ചോദിക്കരുത്. ഞങ്ങൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പൊളിക്കാൻ വേണ്ടി. ഇതാണ് സ്ഥിരം കേൾക്കുന്ന ഒരു പല്ലവി. കാരണം അവരുടെ ഭാവം ക്ലിയർ ആയിരുന്നു, ഇവിടെ നോട്ടീസ് കൊടുത്തു. അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ മറ്റൊരു വാർത്ത വന്നത്. ഇത് കരാറെടുത്ത കിരൺ എന്ന് പറയുന്ന വ്യക്തി വള്ളിക്കോട് ഒരു കൊലപാതക ശ്രമത്തിൽ കേസിൽ അകപ്പെട്ടു. ഒരാളെ മുളകുപൊടി വിതറി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞതാണ് പരാതി. പരാതി വന്നപ്പോൾ അതിലെ ഒന്നാം പ്രതി ഇത് കരാറെടുത്ത കിരൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിന്റെ ഭാഗം എന്താണ് കാരണം തിരക്കിയപ്പോഴാണ് അറിയുന്നത്, അന്യ സംസ്ഥാനത്തു നിന്ന് വരുന്ന വാഹനങ്ങളിൽ കഞ്ചാവ് കടത്തുന്നുണ്ട് എന്നുള്ള പരാതി ഈ ആക്രമണത്തിന് ഇരയായ വ്യക്തി നാട്ടിൽ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി കഞ്ചാവ് കടത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് അന്വേഷിച്ചോട്ടെ. ഇനി ഇതിനകത്ത് മറ്റൊരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഏകദേശം 10 താഴെ അന്യ സംസ്ഥാന വണ്ടികൾ മാത്രമേ പത്തനംതിട്ടയിലേക്ക് എത്തുന്നുള്ളൂ. കോയമ്പത്തൂരിൽ നിന്നും മണിപ്പാലിൽ നിന്നും ചെന്നൈയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നുമാണ്. ഒരു വണ്ടിക്ക് ഒരു ദിവസം 300 രൂപയാണ് പാർക്കിംഗ് ഫീസ്. അങ്ങനെ വന്നാൽ തന്നെ 10 ഉണ്ടെങ്കിൽ തന്നെ ദിവസം 3000 രൂപയോ, 30 ദിവസമാണെങ്കിൽ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. നഗരസഭയ്ക്ക് കൊടുക്കേണ്ടുന്ന വാടക എന്ന് പറയുന്നത് 36000 രൂപയാണ് ഒരു മാസം. ഇതാണ് കരാറെടുത്തിരിക്കുന്ന രീതി എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇത്രയും വലിയ കെട്ടിടം നിർമ്മിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കൊറിയർ സർവീസ് ആരംഭിക്കുന്നുണ്ട്, ഈ വരുന്ന വണ്ടിയിൽ കൊറിയർ സാധനങ്ങൾ വരും, അത് കളക്ട് ചെയ്ത് ഇവിടെ വെക്കണം, അതിനുവേണ്ടിയാണ് ഇത് ഇത്രയും നീളത്തിൽ ഇത് നിർമ്മിച്ചത് എന്നാണ് നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ കരാറുകാരൻ പറഞ്ഞതെന്നാണ് നഗരസഭയിൽ നിന്ന് കിട്ടിയ വിവരം. അങ്ങനെ കൊറിയർ സാധനം വെക്കാനുള്ള അനുമതി ഒട്ട് കൊടുത്തിട്ടുമില്ല. എന്തായാലും ശരി, ഇപ്പോഴത്തെ കാഴ്ച ഇതാണ്. വാർത്ത വരികയും സംഭവം വിവാദമാകുകയും ചെയ്യുകയും ഒരു കേസ് കൂടി പുറപ്പെട്ടതോടുകൂടിയാണ് ഇപ്പോൾ ഇത് പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ടായത്. ഇത്തരത്തിൽ പൊളിച്ചു മാറ്റേണ്ട നിരവധി സ്ഥാപനങ്ങൾ ഇപ്പോൾ പത്തനംതിട്ടയിൽ മുളച്ചു പൊതിയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച 2-3 വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്ക് അടുത്ത ദിവസം വരാം. ഒന്ന്, നഗരത്തിൽ തീപിടുത്തമുണ്ടായ ചിപ്സ് കട. അവിടെ നഗരസഭാ ഉദ്യോഗസ്ഥനെ കയ്യേറ്റം പോലും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു, എന്നിട്ടും വീണ്ടും അവിടെ ഫുട്പാത്തിൽ വെച്ച് തന്നെ കച്ചവടം തകൃതിയായിട്ട് ആരംഭിച്ചു. നഗരസഭയിലെ ജീവനക്കാരനെ ഇത് ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച വിഷ്വൽ ഉൾപ്പെടെ ഞങ്ങൾ പുറത്തുവിട്ടതാണ്. ഇത് മാത്രമല്ല, മറ്റു പല സംഭവങ്ങളും നഗരത്തിലെ ഉണ്ട്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഉണരൊന്നിതാ സ്വപ്നമുണരൊന്നിതാ.
since 1924. പുളിമുട്ടിൽ സിൽക്സ്.